കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാണ്ട് സ്വല്പം ഡി എ പി, അതായത് വലിയ മാവോ വലിയ പ്ലാവോ ഒക്കെ ലൈറ്റായിട്ട് കായ്ക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടി മാത്രമല്ല ഡി എ പി ഉള്ളത്, കായ്ക്കാനും കൂടെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളിൽ ഒന്നാണ് ഫാക്ടം ബോസ് പോലെ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡി എ പി. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ഒടുവിലായിട്ട് ദാണ്ട് നമ്മുടെ യൂട്യൂബ് 100,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. 100,000 സബ്സ്ക്രൈബേഴ്സ്, ഒന്നോ രണ്ടോ ഒന്നേന്ന് തുടങ്ങിയത്, 1, 2, 3 തുടങ്ങി ദാണ്ട് ഇപ്പം നമ്മൾ 100,000 പേര് ഉള്ള ഒരു ഫാമിലി ആവാൻ പോവാണ്. ദാണ്ട് കട്ട വെയിറ്റിംഗ്, കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ് ദാണ്ട് കണ്ടില്ലേ, ഏകദേശം ദാണ്ട് 100,000 ഫാമിലി, 100,000 കായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാണ്ട് സ്വല്പം ഡി എ പി, അതായത് വലിയ മാവോ വലിയ പ്ലാവോ ഒക്കെ ലൈറ്റായിട്ട് കായ്ക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടി മാത്രമല്ല ഡി എ പി ഉള്ളത്, കായ്ക്കാനും കൂടെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളിൽ ഒന്നാണ് ഫാക്ടം ബോസ് പോലെ ആക്ട് ചെയ്യുന്ന ഈ ഒരു ഡി എ പി. ഈ ഡി എ പി വളം നമുക്ക് ഡ്രമ്മിലിടുന്ന എങ്ങനെയാണെന്ന് കാണാം. അപ്പാ ദാണ്ട് ഇതേപോലെ നല്ല വൃത്തിയാവണം ദാണ്ട്. ഇതിൻ്റെ കായ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്, പുതിയ ശിഖരങ്ങൾ വരാൻ ഏറ്റവും നല്ലതാണ്. കായ നന്നായിട്ട് കേട്ടും നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പാരിപ്പള്ളിയിലുള്ള നേഴ്സറിയാണ്. പാരിപ്പള്ളി നേഴ്സറിയിൽ നമ്മൾ വെച്ചേക്കുന്ന നമ്മളെ വലിയ മാവും അതേപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഉണ്ട്. സമയം പോലെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് മൊത്തം ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. നമ്മളെ ഒരുപാട് വെറൈറ്റി, അതുകൊണ്ട് 4 മാസത്തോളമായി നമ്മൾ നേഴ്സറി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇത്രത്തോളം സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ, അതുപോലെ തന്നെ ഇലച്ചെടികൾ, പൂച്ചെടികൾ, അതുപോലെ തന്നെ തെങ്ങും തൈകൾ, അതുപോലെ തന്നെ 2 മഴയെ കിട്ടിയില്ല, 2 തെങ്ങൊക്കെ മേടിച്ച് അടിപൊളിയായിരിക്കും. ഓക്കെ, ഇതേപോലെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ പെട്ടെന്ന് അങ്ങ് പൊഴിഞ്ഞു. ഇതിൽ ഫംഗസ് ഉണ്ട്, ഫംഗസ് ഉണ്ട് ദാണ്ട് കണ്ടില്ലേ. ഇതിന് ഫംഗിസൈഡ് നമ്മൾ 2 ദിവസത്തിനകത്ത് ഫംഗിസൈഡ് കൊടുക്കും, കണ്ടില്ലേ. ഇത് ഫംഗിസൈഡ് മുഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടാ. ഇതാ ഡ്രമ്മിൽ വെച്ചേക്കുന്നതാണ്, പോട്ടി മിച്ചർ ഇട്ട് സെറ്റ് ചെയ്ത് ദാണ്ടേ ചക്ക അതിനകത്ത് മണ്ണി തട്ടിക്കഴിഞ്ഞാൽ ഇത് അടയാൻ സാധ്യത ഉണ്ട്. അതിനും അത് വരാതിരിക്കാൻ വേണ്ടി ദാണ്ട് ഇതേപോലെ ഡ്രമ്മുകളിലാക്കി വലിയ വലിയ മാവുകളും ഒക്കെ അതായത് ഇതേപോലെ ഡ്രമ്മിലാക്കി ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും. കണ്ട അടിപൊളിയല്ലേ. ഇതുപോലുള്ള വലിയ മാവുകൾക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വളക്കോട്ട് കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതാ ഇതേപോലെ ഈ പ്ലാന്റുകൾ നിൽക്കും, കാണുന്നില്ലേ. അതേപോലെ തന്നെ അന്നേരം വിചാരിക്കും ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കൊടുക്കും അല്ലേ. വലിയ കവറിനകത്തും അതേപോലെ തന്നെ നമുക്കുള്ള വലിയ ഡ്രമ്മിനകത്തും ഒക്കെ നമുക്ക് എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക്, കക്കാന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വളം എന്ത് കൊടുക്കണമെന്ന്. അതായത് വളർച്ചയ്ക്കായിട്ട് ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, ചാണക മിശ്രിതം ലൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബെറാ വേഗം നിൽക്കുന്നതാണ്ട. നല്ല ഉഷാറായിട്ട് അത് ഈ തളി കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് നമുക്ക് ഈ ഡ്രമ്മുകൾക്കെല്ലാം കുറച്ച് 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 കൊടുക്കണം. അടിപൊളിയായിരിക്കും കേട്ടോ, അടിപൊളിയായിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ദാണ്ടേ ഡ്രമ്മിൽ വെച്ചേക്കുന്നതാണ്, പോട്ടി മിച്ചർ ഇട്ട് സെറ്റ് ചെയ്ത് ദാണ്ടേ ചക്ക അതിനകത്ത് മണ്ണി തട്ടിക്കഴിഞ്ഞാൽ ഇത് അറിയാൻ സാധ്യത ഉണ്ട്. അതിനും അത് വരാതിരിക്കാൻ വേണ്ടി ദാണ്ടേ ഇതേപോലെ ഡ്രമ്മുകളിലാക്കി വലിയ വലിയ മാവുകളും ഒക്കെ അതായത് ഇതേപോലെ ഡ്രമ്മിലാക്കി ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും. കണ്ട അടിപൊളിയല്ലേ. അതുപോലെ ഈ പൂക്കള് ഇതേപോലെ വന്നിട്ട് കായാവാത്ത ഒരവസ്ഥ വരും, കായാവുന്നില്ല എന്ന് കാണുന്ന ഒരവസ്ഥ. അന്നേരം അതേപോലെ അതിന് എന്താ പറയാ, ലൈറ്റായിട്ട് ഫംഗിസൈഡ് കൊടുക്കണം. അതേപോലെ ഇലയൊക്കെ ഇതേപോലെ ഡ്രമ്മിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ വരുന്നത് അന്നേരം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ്, പറ്റുന്നുണ്ടെങ്കിൽ താഴെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരുപാട് ബ്രാഞ്ചുകൾ വീണ്ടും പൊട്ടിച്ചെടുക്കുക. ഈ ഡ്രമ്മിനകത്തായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതെ ചാരത്തിന്റെ കുറവ് വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ പെട്ടെന്ന് അങ്ങ് പൊഴിഞ്ഞു. ഇതിൽ ഫംഗസ് ഉണ്ട്, ഫംഗസ് ഉണ്ട് ദാണ്ട് കണ്ടില്ലേ. ഇതിന് ഫംഗിസൈഡ് നമ്മൾ 2 ദിവസത്തിനകത്ത് ഫംഗിസൈഡ് കൊടുക്കും, കണ്ടില്ലേ. ഇത് ഫംഗിസൈഡ് മുഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടാ. ഇതാ ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ എന്തെങ്കിലും ഫംഗിസൈഡ് കൊടുത്ത് നശിപ്പിച്ച് കളഞ്ഞണം. ഇത് നമ്മളെ പാരിപ്പള്ളിയിലുള്ള നേഴ്സറിയിൽ ഇപ്പൊ ഇരിക്കുന്ന മരങ്ങളാണ്. ഇത് പൂമരമാണ്, നല്ല രസമല്ലേ. ചെറിയ പൂക്കളൊക്കെ വരുന്ന ചെറിയ മണത്തോട് കൂടിയിട്ടുള്ള വെറൈറ്റി വലിയ മരങ്ങൾ, ഏകദേശം 1 അടി 7 അടി പൊക്കത്തിലുള്ള മരങ്ങൾ. അതേപോലെ തന്നെ തൈ കാണുന്നൊക്കെ വലിയ വലിയ ഡ്രമ്മിനകത്തിരിക്കുന്ന വലിയ മാവുകൾ. അതുപോലെ ഇത് വലിയ കവറിലെ ഏറ്റവും വലിയ മാവ്. ഇതിന് പറ്റിയൊരു ഡ്രമ്മ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാവാണ്. അതേപോലെ തന്നെ ദാണ്ട് സപ്പോർട്ട് ഇരിക്കുന്നുണ്ടാ. അത് ഡോർഫ് വെറൈറ്റി ആണ് ദാണ്ട് കണ്ടല്ലോ. ഇതേപോലെ ആ ഡ്രമ്മിനകത്തിരിക്കുവത് വർഷങ്ങൾ വഴക്കമുള്ള സപ്പോർട്ട് ആണ്ടേ. കണ്ട ഇതേപോലെ നമുക്ക് മരങ്ങളൊക്കെ ഇതേപോലെ വെക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചെറുത് മതിക്ക് ചെറുതിരിപ്പുണ്ട്, വലുത് വേണേൽ വലുതിരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.